അപ്പോൾ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വൈബ്രേറ്ററി ഫോഴ്സുകൾ നമ്മളെല്ലായിടത്തും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ഏതൊരു ബോഡിയും ഒരു വൈബ്രേറ്ററി ആയിട്ടുള്ള ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ, അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാം, ബ്രിഡ്ജസ്, ഹെവി ബ്രിഡ്ജസ് ഇതുപോലുള്ള ഇതൊക്കെ വെഹിക്കിൾസ് പോകുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേറ്ററി മോഷൻ, ഇതുപോലുള്ള മോഷൻസൊക്കെ എൻജിൻസിൻ്റെ കേസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എൻജിൻസ്, മെഷീൻസിൻ്റെ കേസിൽ ഉണ്ടാവാനുള്ള വൈബ്രേറ്ററി മോഷൻസ്, ഈ മോഷൻസൊക്കെ നമുക്ക് അതിൻ്റെ സ്മൂത്ത് പെർഫോമൻസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതിന് ഡാംബർ വെക്കുക, ഡാമ്പിങ് ഫോഴ്സ് കൊടുത്തിട്ട് ആ വൈബ്രേഷൻ ഇല്ലാതാക്കുക. നമ്മളുടെ ഇതുപോലുള്ള ആ ഒരു അതിൻ്റെ ഡെറിവേഷൻസും ആ ഫോഴ്സ് എങ്ങനെയാണുള്ളത്, അതിൻ്റെ ഡിഫറെൻ്റ് കൈൻഡ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വൈബ്രേഷൻസിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ബോഡി ഈസ് സെറ്റ് ടു ബി വൈബ്രേറ്റ് ഇറ്റ് ഹാസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. എ പെൻഡുലം സ്വിംഗ് ഓൺ എയ്തർ സൈഡ് ഓഫ് എ മീൻ പൊസിഷൻ ഡസ് സോ അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. വെൻ എ പെൻഡുലം സ്വിംഗ്സ് ത്രൂ ദി മിഡ് പൊസിഷൻ, ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് ഇസ് അറ്റ് ലോസ് പോയിന്റ് ആൻഡ് ഇറ്റ് പൊസസ് ഓൺലി കൈനറ്റിക് എനർജി. അപ്പോൾ വൈബ്രേഷനിൽ നമുക്കറിയാം ടു ആൻഡ് ഫ്രോ മോഷനാണ്. അപ്പോഴും നിങ്ങളൊരു വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പ്രിങ്ങാണ്, സ്പ്രിങ് അറേഞ്ച്മെൻറ്റാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. ആ സ്പ്രിങ് അറേഞ്ച്മെൻറ്റിൽ ബോഡി ടു ആൻഡ് ഫ്രോ അത് കൊണ്ട് മൂവ് ചെയ്യുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പോൾ ആ ഒരു മോഷൻ വൈബ്രേറ്ററി മോഷൻ്റെ കേസിലുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പെൻഡുലം, ഒരു പെൻഡുലം സ്വിങ്, ഒരു ബോൾ സ്വിങ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുക. ഒരു മീൻ പൊസിഷനിൽ നിന്ന് ടു ആൻഡ് ഫ്രോ ഒരു നമ്മളൊരു സ്ട്രിങ്ങിൽ ഒരു ബോൾ കെട്ടിത്തൂക്കിയിട്ടിട്ട് അപ്പോൾ ഇങ്ങനെ സ്വിങ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുക. അതിൻ്റെ നടുക്കെത്തുമ്പോഴായിരിക്കും അതിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അറ്റ് ഈച്ച് എസ്റ്റിമിറ്റി ഓഫ് ദി സ്വിങ് ഇറ്റ് ഹാസ് ഓൺലി പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിൻ്റെ എൻഡിൽ, അത് സ്വിങ് ചെയ്യുന്നതിൻ്റെ എൻഡിൽ, അതായത് ഒരു ബോൾ സ്വിങ് ചെയ്യുന്നു, ഇത് ടു ആൻഡ് ഫ്രോ സ്വിങ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സെൻറ്റർ പൊസിഷനിലായിരിക്കും മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എക്സ്ട്രീം പൊസിഷൻസിൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും മാക്സിമം എന്ന് പറയുന്നത് ഈ രണ്ട് കേസിൽ. ഓക്കെ, can be shown that if the swings on the other side of the mean position are very small, it approximates that simple harmonic motion. അപ്പോൾ ഈ സ്വിംഗ് എന്ന് പറയുന്നത്, ഈ ടു ആൻഡ് ഫ്രോ ഇങ്ങനെയുള്ള സ്വിംഗ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. യൂഷ്വലി വൈബ്രേഷൻസ് ആർ ഡ്യൂ ടു ഇലാസ്റ്റിക് ഫോഴ്സസ്. Whenever a body is displaced from its equilibrium position, work is done on the elastic constraints of the force on the body and it is stored as strain energy. So, ഈ വൈബ്രേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് യൂഷ്വലി അത് ഇലാസ്റ്റിക് ഫോഴ്സിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ആ ഒരു വൈബ്രേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതായത് ഒരു ഫോഴ്സ് നമ്മളൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഒരു ബോഡിക്ക് കൊടുക്കുമ്പോൾ അതിനുള്ളിലൊരു ഇപ്പോൾ സ്പ്രിംഗ് ആണെങ്കിൽ ആ സ്പ്രിങ്ങിൽ നമ്മളുടെ ഒരു സ്ട്രെയിൻ എനർജി ആയിട്ട് ആ ഒരു എനർജി സ്റ്റോർ ചെയ്ത് വെക്കുകയും അതിനെ അത് ആ ഒരു ഇലാസ്റ്റിക് കോൺസ്ട്രെയിൻസ് അതിനെ വൈബ്രേഷൻ മോഷനിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഇത് വരുന്നത്. ഇഫ് ദി ബോഡി ഈസ് റിലീസ്ഡ്, അപ്പോൾ ഒരു നമ്മൾ എക്സ്റ്റെൻഡ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെയാണെങ്കിൽ, അതായത് സപ്പോസ് ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ്ങിൻ്റെ എൻഡിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ഈ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് ഈ സ്പ്രിങ്ങിൽ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ എനർജി സ്റ്റോർ ചെയ്ത് സ്ട്രെയിൻ എനർജി ആയിട്ട് ഈ സ്പ്രിങ്ങിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, സ്ട്രെയിൻ എനർജി ആയിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യുന്നു. ആ എനർജിയാണ് ഇത് പിന്നെ തിരിച്ച് ഇതിലേക്ക് ഈ ബോഡി എലോങ്ങേറ്റ് ചെയ്തതിൽ നിന്ന് തിരിച്ച് വരാനായിട്ട് അതിനെ സഹായിക്കുന്നത്.
Now, if the body is releasing the internal forces cause the body to move towards its equilibrium position. അപ്പോൾ ഈ ബോഡിയെ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ബേസിക് മാസ്ലെസ് സ്പ്രിംഗ് ആണെന്ന് വിചാരിക്കുക. ഒരു മാസ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഫോഴ്സ് താഴത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ആ സ്ട്രെയിൻ എനർജി മൂലം അതെന്ത് സംഭവിക്കും? ആ ഒരു അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് അതിനെ തിരിച്ചെത്താനായിട്ട് അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ ഈ മാസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ അത് തിരിച്ചൊരു ആ സ്ട്രെയിൻ എനർജി അതിനെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെയും അത് ടു ആൻഡ് ഫ്രോ ആയിട്ട് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. Now, if the body is released, the internal forces cause the body to move towards its equilibrium position. If the motion is frictionless, the strain energy stored in the body is converted into kinetic energy during the period of the body reaches the equilibrium. So, this frictionless motion is to and fro motion, that is infinite acting continues. The body passes through the mean position, the kinetic energy is utilized to overcome the elastic forces and stored ഇൻ ദി ഫോം ഓഫ് സ്ട്രെയിൻ എനർജി ആൻഡ് സോ ഓൺ. അപ്പോൾ ബോഡി മീൻ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കൈനറ്റിക് എനർജി കൊണ്ടിട്ട് അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോവുകയും അങ്ങനെ അപ്പോൾ സ്പ്രിങ്ങിന് കംപ്രസ് ചെയ്യുകയും ആ കംപ്രസ് ചെയ്ത സ്ട്രെയിൻ എനർജി അതിനെ തിരിച്ച് പിന്നെ മീൻ പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷനിൽ ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ അത് എപ്പോഴും ഈ ഒരു മൂവ്മെൻ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ വൈബ്രേഷൻ, ഡാംപ്ഡ് വൈബ്രേഷൻ, അങ്ങനെ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. അതെല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രീ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് വൈബ്രേഷൻസ് ഇൻ വിച്ച് ദേർ ആർ നോ ഫ്രിക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആഫ്റ്റർ ദി ഇനീഷ്യൽ റിലീസ് ഓഫ് ദി ബോഡി. അപ്പോൾ ഒരു ഫ്രിക്ഷനോ ഒന്നുമില്ല, ഈ ഒരു വൈബ്രേഷൻ നമ്മൾ കൊടുത്ത ഇനീഷ്യൽ റിലീസിന് ശേഷം ഫ്രിക്ഷനൊന്നും ഇല്ലാതെ അത് ഇൻഫിനിറ്റ് ആയിട്ട് ഈ ഓസിലേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഫ്രീ വൈബ്രേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ദർ ഇസ് നോ ഫ്രിക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ല, ആ ഒരു വൈബ്രേഷൻ ഫ്രീ ആയിട്ട് നടക്കുന്നു, ഒരു നാച്ചുറലായിട്ടുള്ള വൈബ്രേഷൻ. ഇനി ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി എനർജി ഓഫ് ദി വൈബ്രേഷൻ സിസ്റ്റം ഈസ് ഗ്രാജുവലി dissipated by friction or other resistance. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രിക്ഷൻ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ അതുപോലുള്ള വേറെ എന്തെങ്കിലും റെസിസ്റ്റൻസ് മൂലം ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷനിലുള്ള എനർജി, ആ ഒരു പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജിയൊക്കെ അതിൻ്റെ എനർജി ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഡാംപ്ഡ് വൈബ്രേഷൻ. അപ്പോൾ ഈ ഡാമ്പിങ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞു മറ്റേ ബ്രിഡ്ജസ് പോലുള്ള കേസുകളൊക്കെ ഡാമ്പിങ് നമ്മൾ കൊടുക്കുന്നത് ഈ വൈബ്രേഷൻ നിർത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. മിക്ക മെഷീൻ പാർട്സിലും നമുക്ക് വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ്, ഒരു വൈബ്രേറ്ററി മൂവ്മെൻറ്റ് മോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഡാംപ് ചെയ്ത് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കൺസേൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. വെൻ എ റിപ്പീറ്റഡ് ഫോഴ്സ് കണ്ടിന്യൂസ്ലി ആക്ട് ഓൺ എ സിസ്റ്റം ദി വൈബ്രേഷൻസ് ആർ സെറ്റ് ടു ബി ഫോഴ്സ്ഡ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ഫോഴ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഒരു മെഷീൻ നോക്കാൻ പറഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന വൈബ്രേഷൻസിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ദി ഫ്രീക്വൻസി ഓഫ് ദി വൈബ്രേഷൻ ഈസ് ദാറ്റ് ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ ഓൺ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിലുണ്ടാകുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അപ്ലൈഡ് ഫോഴ്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുന്നത്. നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കില്ല ഈ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ ഉണ്ടാകുന്നത്, ആ ഒരു വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ പീരിയഡ്, അപ്പോൾ നമ്മൾ ടു ആൻഡ് ഫ്രോ മോഷൻസിൽ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻസിലൊക്കെ എപ്പോഴും പറയാറുള്ളതാണ് പീരിയഡ് സൈക്കിൾ ഫ്രീക്വൻസി റെസൊണൻസ് ഇതുപോലുള്ള ടേംസ് ആണ്. അപ്പോൾ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ബൈ ദി മോഷൻ ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ് ആൻഡ് ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ പീരിയഡ് എന്ന് പറയുന്നത് ഒരു
മോഷൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമിനെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈം പീരിയഡ് എന്ന് പറയുന്നത്. സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മോഷൻ കംപ്ലീറ്റഡ് ഡ്യൂറിങ് വൺ ടൈം പീരിയഡ്. ഒരു ടൈം പീരിയഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന മോഷനാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റഡ് സൈക്കിൾ, ടു ആൻഡ് ഫ്രോ മോഷൻ എടുക്കുക, ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു എൻഡിലേക്ക്, ഒരു എൻഡിലേക്ക് നമ്മൾ പോകുന്നു, അടുത്ത് എന്നിട്ട് തിരിച്ചു വരുന്നു. ഇക്വിലിബ്രിയം പൊസിഷനായിട്ടുള്ള ഈ പൊസിഷനിൽ നിന്ന് പിന്നെയും അത് അടുത്ത് എൻഡിലേക്ക് പോകുന്നു, ലെഫ്റ്റ് സൈഡിലുള്ള എൻഡിലേക്ക് പോകുന്നു. ഇതാണ് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുന്നത്. ഈ ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഈ ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാകുന്നത് ഇത് ഒരു സർക്കുലർ മോഷൻ്റെ പ്രൊജക്ഷൻസ് ആയിട്ടാണ് നമ്മളിതിനെ സിമ്പിൾ ഹാർമോണിക് മോഷൻസിൽ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ പോയിൻ്റ്, ഈ സർക്കിൾ ഡ്രോ ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ ഓരോ പോയിൻറ്റിലെയും പ്രൊജക്ഷൻ ഈ ലൈനിൽ, സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരുന്നതാണ് ഈ ടു ആൻഡ് ഫ്രോ മോഷൻ. അതായത് ഈ പൊസിഷനിലെത്തുമ്പോൾ ഇപ്പോൾ ഈ എൻഡിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊജക്ഷൻസ് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷൻ അത് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാര്യം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ സൈക്കിൾ, പീരിയഡ്, ഫ്രീക്വൻസി ഇതൊക്കെ പറയുന്നത്. അപ്പോൾ പീരിയഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു, സൈക്കിൾ എന്താണെന്ന് പറഞ്ഞു. ഇനി ഫ്രീക്വൻസി എന്ന് പറയും, ഫ്രീക്വൻസി ഇസ് ദി നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് മോഷൻ കംപ്ലീറ്റഡ് ഇൻ വൺ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ നമ്മൾ എത്ര മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വൺ ബൈ ടി എന്ന് പറയുന്ന ടൈം പീരിയഡ് എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സിലാണ്. ഓക്കെ, പിന്നെ റെസൊണൻസ്, വെൻ ദി ഫ്രീക്വൻസി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം, എ സ്റ്റേറ്റ് ഓഫ് റെസൊണൻസ് ഈസ് സെറ്റ് ടു ഹാവ് ബീൻ റീച്ച്ഡ്. റെസൊണൻസ് റിസൾട്ട് ഇൻ ലാർജ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആൻഡ് ദിസ് മേ ബി ഡേഞ്ചറസ്. അപ്പോൾ റെസൊണൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോഴ്സിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടുള്ള വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിയും നാച്ചുറൽ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിയും സെയിം ആകുമ്പോൾ ഒരു റെസൊണൻസ്, അതായത് ഒരു ഡബ്ലിങ് എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ലാർജ് മാഗ്നിറ്റ്യൂഡ്സിനെ അത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലാർജ് മാഗ്നിറ്റ്യൂഡ്സ് ഉണ്ടാകുമ്പോൾ ഈ കേസുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ചിലപ്പോൾ നമ്മളുടെ ഒരു ബ്രിഡ്ജിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ പ്ലസ് ടുവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ബ്രിഡ്ജിലൂടെയൊക്കെ പട്ടാളക്കാർ മാർച്ച് ചെയ്ത് പോകുന്ന കേസ്. അപ്പോൾ മാർച്ച് ചെയ്ത് പോകുമ്പോൾ അവരുടെ മാർച്ചിങ്ങിൽ ഉണ്ടാകുന്ന ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അത് ആ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ആ ബ്രിഡ്ജിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ മാച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ബ്രിഡ്ജിന് അത് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ എക്സാമ്പിൾസ് സഹിതം നിങ്ങളുടെ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കേസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ചിലപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസികൾ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഫ്രീക്വൻസിയും ഫോഴ്സ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രീക്വൻസിയും നമ്മൾ മാച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ ഒരു റെസൊണൻസ് ഉണ്ടാകും, അതിൻ്റെ ഡബ്ലിങ് മാഗ്നിറ്റ്യൂഡ് എൻലാർജ് ചെയ്യുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകും, അതിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡെഫിനേഷൻസ് നമ്മളെ വൈബ്രേഷൻസ് നമുക്ക് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് വൈബ്രേഷൻ, അപ്പോൾ ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ് ഏതൊക്കെ തരത്തിലാണ് നമുക്ക് നോക്കാം. മൂന്ന് തരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ് ആൻഡ് ടോർഷനൽ. അപ്പോൾ കൺസിഡർ വൈബ്രേഷൻ വൈബ്രേറ്റിംഗ് ബോഡി, എക്സാമ്പിൾ റോഡ്, ഷാഫ്റ്റ് ഓർ സ്പ്രിംഗ്. അപ്പോൾ അതിൻ്റെ വൈബ്രേഷൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്, റോഡോ ഷാഫ്റ്റോ അല്ലെങ്കിൽ സ്പ്രിങ്ങോ ഇതുപോലുള്ള കാര്യങ്ങൾ. നമുക്കിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് ഒരു മാസ്ലെസ് ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൻ്റെ ഇത് മാസ് നമ്മൾ കൺസിഡർ ചെയ്യാതെ മാസ്ലെസ് ആയിട്ട്, നമ്മൾ സ്പ്രിങ്ങിൽ മാസ്ലെസ് സ്പ്രിംഗ് എന്ന് പറയുന്ന പോലെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു മാസ്ലെസ് ഷാഫ്റ്റാണെന്ന് വിചാരിക്കുക. വൺ എൻഡ് ഓഫ് വിച്ച് ഈസ് ഫിക്സ്ഡ് ആൻഡ് ദി അതർ എൻഡ് ക്യാരിങ് എ ഹെവി ഡിസ്ക്. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഒരു ഹെവി ഡിസ്ക് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. സിസ്റ്റം ക്യാൻ എക്സിക്യൂട്ട് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ അതിന് ഏതൊക്കെ തരത്തിലുള്ള വൈബ്രേഷനാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്, ടൈപ്പ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ, ഇഫ് ദി ഷാഫ്റ്റ് ഈസ് എലോങ്ങേറ്റഡ് ആൻഡ് ഷോർട്ട് ആൻഡ് സോ ദാറ്റ് ദി സെയിം മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ റിസൾട്ടിങ് ഇൻ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റ് ഈസ് എലോങ്ങേറ്റഡ്, അപ്പോൾ നമ്മളിതിനെ ഷാഫ്റ്റിനെ ഒരു ഫോഴ്സ് കൊടുത്തു, അതിനെ ടു ആൻഡ് ഫ്രോ താഴത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടു ആൻഡ് ഫ്രോ മോഷൻ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഉണ്ടാകുന്നതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
അതുണ്ടാവുള്ള അത് നമ്മൾ സ്പ്രിങ് പോലെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഹൈ ആംപ്ലിറ്റ്യൂഡിലായിരിക്കില്ല അതുണ്ടാവുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഷാഫ്റ്റിൻ്റെ എലാസ്റ്റിക് എനർജി ആയിരിക്കും, എലാസ്റ്റിസിറ്റി ആയിരിക്കും, ആ ഒരു മെറ്റീരിയലിൻ്റെ എലാസ്റ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് ഷാഫ്റ്റിൽ ഉണ്ടാവുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ് ആക്സിസിന് പാരലലായിട്ടാണ് ഈ ടെൻസൈലും കംപ്രസീവ് സ്ട്രെസ്സും നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. ടെൻസൈൽ ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, കംപ്രസീവ് ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ടെൻസൈൽ എന്ന് പറയുന്നത് അതിന് ആക്സിസിന്, ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഇതാണ്, അതിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മളിവിടെ അതിൻ്റെ എൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ലോങ്ങേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഫോഴ്സാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതേസമയം അത് റിട്ടേൺ ആയിട്ട് പോകാൻ നേരത്ത്, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് റിട്ടേൺ ആയിട്ട് പോകാൻ നേരത്ത് അത് അവിടെ ഒരു കംപ്രസീവ് ഫോഴ്സാണ് അവിടെ കൊടുക്കുന്നത്. മുകളിലോട്ടൊരു കംപ്രസീവ് ഫോഴ്സാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കംപ്രസീവ് ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ഫോഴ്സാണ് അതിന് കൊടുക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് വൈബ്രേഷൻസിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ഈ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ബി ഫിഗർ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഒരു ബെൻഡിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു അതിന് ഒരു ബെൻഡിങ് ഈ ഷാഫ്റ്റിന് മാസിനെ ഒരു ബെൻഡിങ് ഫോഴ്സ് ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നു. അതുമൂലം അതെന്ത് ചെയ്യും, അതൊരു ഓസിലേറ്ററി, അതായത് നമ്മൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന പോലുള്ളൊരു മോഷൻ അവിടെ ഉണ്ടാകും. പക്ഷേ ഇതെന്ന് പറയുന്നത് വളരെ ചെറിയ മാഗ്നിറ്റ്യൂഡായിരിക്കും മോഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ആണ് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത്. ദി ഷാഫ്റ്റ് ഈസ് ബെൻഡ് ഓൾട്ടർനേറ്റ്ലി ആൻഡ് ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ഡ്യൂ ടു ബെൻഡിങ് റിസൾട്ട്. അപ്പോൾ ബെൻഡിങ് ഫോഴ്സ് മൂലമുള്ള ടെൻസൈലും കംപ്രഷനും ഉണ്ടാകും. അതായത് നമ്മളൊരു ഷാഫ്റ്റ് ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു കാൻഡിലിവർ ബീമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കംപ്രസീവും ടെൻസൈലും ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇതിലുണ്ടാവുന്നു. ഈ ഒരു ഇതിനെ കംപ്രസീവും ടെൻസൈലും ആയിട്ടുള്ള ബെൻഡിങ് ഫോഴ്സ്, ആ ഫോഴ്സ് ഉണ്ടാവുന്ന ടൈപ്പ് വൈബ്രേഷൻസ് ആണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ദി പാർട്ടിക്കിൾസ് ഓഫ് ദി ബോഡി മൂവ് അപ്രോക്സിമേറ്റ്ലി പെർപെൻഡിക്കുലർ ടു ആക്സിസ്. അപ്പോൾ അതിന് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് പാരലലായിട്ടായിരിക്കും നമ്മളെ വൈബ്രേഷൻ നടക്കുന്നത്. ട്രാൻസ്വേഴ്സിലാണെങ്കിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വൈബ്രേഷൻ നടക്കുന്നത്. പിന്നെ ടോർഷണൽ വൈബ്രേഷൻ, ഈ ഒരു ടോർഷൻ ഇതിൻ്റെ ടോപ്പ് വ്യൂ ഓഫ് ദി ഡിസ്ക് ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്കിനെ എന്ത് ചെയ്യുന്നു, ഡിസ്കിനെ ഒരു ടോർഷൻ തിരിക്കുന്ന, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് വൈബ്രേഷനെയാണ് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ദി ഷാഫ്റ്റ് ഈസ് ട്വിസ്റ്റഡ് ആൻഡ് അൺട്വിസ്റ്റഡ് ഓൾട്ടർനേറ്റ്ലി ആൻഡ് ടോർഷണൽ ഷിയർ സ്ട്രെസ് ഈസ് ഇൻഡ്യൂസ്ഡ്. അപ്പോൾ മൂന്ന് തരത്തിലുള്ള ഫോഴ്സുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോഞ്ചിറ്റ്യൂഡൽ ട്രാൻസ്വേഴ്സ് ടോർഷനിൽ. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനിൽ ടെൻസൈൽ കംപ്രസീവ് ആണ്, ട്രാൻസ്വേഴ്സിലാണെങ്കിൽ ബെൻഡിങ് മൂലമുള്ള ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുന്നത്. ടോർഷണൽ കേസിലാണെങ്കിൽ ഷിയർ സ്ട്രെസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ടോർഷണൽ വൈബ്രേഷൻസിലാണ് ഷിയർ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങൾ, ഷിയർ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദി പാർട്ടിക്കിൾസ് ഓഫ് ദി ബോഡി മൂവ് ഇൻ എ സർക്കിൾ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. അപ്പോൾ ഇതിന് ഈ ഒരു ആക്സിസിന് ഒരു പെർപെൻഡിക്കുലർ ഒരു സർക്കുലർ മൂവ്മെൻ്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു ഫിക്സഡ് പൊസിഷൻ ആയതുകൊണ്ട് ഇത് ഇനീഷ്യൽ ആയിട്ട് ഇതിൻ്റെ പോയിൻ്റ് ഇങ്ങനെയാണെങ്കിൽ ഒരു ടോർഷൻ അപ്ലൈ ചെയ്ത് കഴിയാൻ നേരത്ത് ഈ സെയിം പോയിൻ്റ് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ടോർഷൻ ഒരു തിരിക്കലാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള വൈബ്രേഷൻസ് നമുക്കുണ്ട്. ഇനി അതിൻ്റെ വൈബ്രേഷൻസിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്, ഓക്കെ ബേസിക് ഫീച്ചേഴ്സ് നമുക്ക് നോക്കണം. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം, പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള കുറച്ച് മെത്തേഡുകളാണ് അതിൽ വരുന്നത്.
അപ്പോൾ ജസ്റ്റ് ഓടിച്ച് നമുക്ക് പോവാം, ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കി അടുത്ത ടോംസിലേക്ക് നമുക്ക് പോവാം. ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇനേർഷ്യൽ എലമെന്റ് ഉണ്ട്, റിസ്റ്റോറിംഗ് എലമെന്റ് ഉണ്ട്, ഡാമ്പിംഗ് എലമെന്റ് ഉണ്ട്. ഇനേർഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് ദീസ് ആർ റെപ്രസെന്റഡ് ബൈ ലംപ്ഡ് മാസസ് ഫോർ റെക്റ്റിലീനിയർ മോഷൻ ആൻഡ് ബൈ ലംപ്ഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആംഗുലർ മോഷൻ. ഓക്കെ, ഇനേർഷ്യ ആയിട്ട് ഉണ്ടാവുന്ന ഒരു എലമെന്റ് ഉണ്ട് നമുക്ക്. രണ്ടാമത്തത് റിസ്റ്റോറിംഗ് എലമെന്റ്, മാസ്ലെസ് ലീനിയർ ഓർ ടോർഷണൽ സ്പ്രിംഗ് റെപ്രസെന്റ് ദി റിസ്റ്റോറിംഗ് എലമെന്റ്സ്. ഡാമ്പിംഗ് എലമെന്റ്സ്, മാസ്ലെസ് ഡാമ്പേഴ്സ് ഓഫ് റിജിഡ് എലമെന്റ്സ് മേ ബി കൺസിഡർ ഫോർ എനർജി ഡിസിപ്പേഷൻ ഇൻ ദി സിസ്റ്റം. അപ്പോൾ ഇതിൽ ഈ ഒരു കേസിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇനേർഷ്യൽ എലമെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ ആഡ് ചെയ്ത് നമ്മുടെ വെയിറ്റ് ആണ് നമ്മൾ ഇനേർഷ്യൽ എലമെന്റ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ മാസ് ഒക്കെയാണ് നമ്മൾ ഇനേർഷ്യൽ എലമെന്റ്. റീസ്റ്റോറിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ എലാസ്റ്റിക് എനർജി ആയിരിക്കും അതിൻ്റെ റീസ്റ്റോറിംഗ്. ഇത് സ്പ്രിങ്ങിൻ്റെ കേസിലാണെങ്കിൽ സ്പ്രിങ്ങിൻ്റെ എലാസ്റ്റിക് ആ ഒരു ടേമാണ്, ആ ഒരു കമ്പോണൻ്റ് ആണ് അവിടെ റീസ്റ്റോറിംഗ് എലമെൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിനെയൊക്കെ ഡാമ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും റബ്ബർ പോലുള്ള ഡാമ്പിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു വൈബ്രേറ്ററി ഫോഴ്സ്, കൈനറ്റിക് എനർജിയൊക്കെ നമ്മൾ എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു രീതിയിൽ ആഡ് ചെയ്യുന്ന എലമെൻസിനെയാണ് ഡാമ്പിങ് എലമെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് നോക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടു ആൻഡ് ഫ്രോ വൈബ്രേറ്ററി മോഷനിൽ എത്ര തരത്തിൽ ഉള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്നുള്ളതാണ് അടുത്തൊരു പാരാമീറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു സ്പ്രിംഗ് ഒരു മാസിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻ്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷൻ, എക്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്തിയപ്പോൾ എക്സ് ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു ലീനിയർ മൂവ്മെൻ്റ് ആണ് അതിൽ ഉണ്ടാകുന്നത്. അതേസമയം ഇത് ട്രാൻസ്ഫേഴ്സ് വൈബ്രേഷനിലാണെങ്കിൽ നമുക്കൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി രണ്ട് സ്പ്രിങ്ങിൽ ഡിഫറെൻറ്റ് മാസസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എലോങ്ങേഷൻ കൊടുക്കാൻ നേരത്ത്, ഒരു ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് ഇനീഷ്യൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിനെ ഒരു ഡീവിയേഷൻ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഈ ഇവിടെ മാസ് എന്ന് പറയുന്നത് ഒരു എക്സ് വൺ ഡിസ്റ്റൻസും മാസ് ടു എന്ന് പറയുന്നത് എക്സ് ടു ഡിസ്റ്റൻസും ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി മാസ് ആൻഡ് ദി സ്പ്രിങ്ങിൻ്റെ ആ ഒരു സ്പ്രിങ് കോൺസ്റ്റൻറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എക്സ് വൺ എക്സ് ടു ഡിഫറൻറ്റ് സ്പ്രിങ്സ് ആണ്, സ്പ്രിങ് കോൺസ്റ്റൻ്റ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിരിക്കും ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, എക്സ് വണ്ണും എക്സ് ടുവും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം ടു ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ രണ്ട് ട്രാൻസ്ഫേഴ്സ് വൈബ്രേഷൻ രണ്ട് മാസ് ഒരു സ്ട്രിങ്ങിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസിലാണെങ്കിൽ നമുക്ക് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തുണ്ടാവും, ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് ഇത് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ടു ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന ഇതുപോലുള്ള ഷാഫ്റ്റുകളിൽ ബീമുകളിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരുപാട് ഡിഗ്രി ഓഫ് ഫ്രീഡംസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മാസസ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡംസ് എത്രയാണെന്നുള്ള, അത് ഇൻഫിനിറ്റ് നമ്പർ ആയിരിക്കും. സിസ്റ്റം വിച്ച് ഹാസ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് സച്ച് ആസ് സ്ട്രിംഗ് സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്സ്. ഒരു സപ്പോർട്ടിൽ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിങ് അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ റബ്ബർ ബാൻഡിൽ നിങ്ങളൊരു വൈബ്രേറ്ററി ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ അതിനുണ്ടാവുന്ന ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്നിട്ട് അത് ഇൻഫിനിറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ കുറിച്ച് പറയാനുള്ളത്. ഡിഗ്രി ഓഫ് ഫ്രീഡം പലതരത്തിലാണ് ഉണ്ടാവുന്നത്, ട്രാൻസ്ഫേഴ്സും ലോഞ്ചിറ്റ്യൂഡലിൻ്റെ കേസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. പഠിക്കാനുള്ള മെയിൻ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേഷൻസ് ആണ്. പല മെത്തേഡുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ത്രൂ ഔട്ട് ഈ വൈബ്രേഷനിൽ ഞാൻ തിയറി ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ
അതിൻ്റെ ആ ഒരു രീതിയിൽ നിങ്ങളത് നമുക്ക് പോർഷൻ പെട്ടെന്ന് കവർ ചെയ്ത് തരും, അല്ലെങ്കിൽ നമ്മൾ പോർഷൻ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കും സോൾവ് ചെയ്ത് ക്ലാസ്സിൽ സോൾവ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പോർഷൻ കവർ ചെയ്ത് പോകുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസിയെ എന്താണ് ഫ്രീ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷനെ അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി വൈബ്രേറ്റിംഗ് സിസ്റ്റം മേ ബി ഫൗണ്ട് ബൈ എനി ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ്. മൂന്ന് മെത്തേഡുകളുണ്ട് നമുക്ക് വൈബ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഒന്ന് ഇക്വിലിബ്രിയം മെത്തേഡ്, രണ്ടാമത്തേത് എനർജി മെത്തേഡ്, മൂന്നാമത്തേത് റിയലൈസ് മെത്തേഡ്. അങ്ങനെ മൂന്ന് മെത്തേഡുകളുണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇമാജിൻ, ഫസ്റ്റ് നമ്മൾ എടുക്കുക ഒരു സ്പ്രിങ്, മാസ്ലെസ് ആയിട്ടുള്ളൊരു സ്പ്രിങ്, ജസ്റ്റ് നമ്മൾ ഹാങ് ചെയ്തിട്ടു. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എ ആണിപ്പോൾ. ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു മാസ് നമ്മൾ ആഡ് ചെയ്യും, എം എന്ന് പറയുന്ന ഒരു മാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ആ ഒരു ഈ സ്പ്രിങ്ങിന് കുറച്ച് എലോങ്ങേറ്റ് ചെയ്യും. ആ എലോങ്ങേറ്റ് ചെയ്ത് ബി എന്ന് പറയുന്ന പുതിയൊരു പൊസിഷനിലായിരിക്കും അതെത്തുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്തു, ഈ ഒരു മാസ് ഇപ്പോൾ ഈക്വിലിബ്രിയം ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്, എം എന്ന് പറയുന്ന ആ മാസ്, ബി എന്ന് പറയുന്ന ഇതിൽ ഈക്വിലിബ്രിയം ആയിട്ടിരിക്കുകയാണ്. ഈ ബി എന്ന് പറയുന്ന ആ പൊസിഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു അതിനെ കുറച്ച് എലോങ്ങേറ്റ് ചെയ്ത് എക്സ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് അതിനെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ അതിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ന്യൂ പൊസിഷനിലേക്ക് അതിനെ എത്തിച്ചു. അതായത് സി എന്ന് പറയുന്ന, എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നീക്കി ഒരു സി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അതിനെ എത്തിച്ചു. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനെ റിലീസ് ചെയ്യുമ്പോൾ അത് ഈക്വിലിബ്രിയം പൊസിഷനിലെത്തുന്നത് ഈ ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തുമ്പോഴായിരിക്കും. അപ്പോൾ ആ ബി എന്ന് പറയുന്ന പൊസിഷനിൽ അതിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജിയോടുകൂടി അത് പിന്നെയും മുകളിലേക്ക് പോയി എ എന്ന് പറയുന്ന പൊസിഷൻ വരെ അത്, എന്നിട്ടത് പിന്നെ ഓസിലേഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള വൈബ്രേഷൻസിൽ ഫ്രിക്ഷൻ, വേറെ ഡാമ്പിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് ഈ ഒരു വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ചെയ്യും. ഇക്വിലിബ്രിയം മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് വെൻ എവർ എ വൈബ്രേഷൻ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, ദി ആൾജിബ്രിക് സം ഓഫ് ദി ഫോഴ്സസ് ആൻഡ് മൊമെൻറ്റ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് സീറോ. അപ്പോൾ ഇക്വിലിബ്രിയം പ്രിൻസിപ്പിളിൽ, ഇക്വിലിബ്രിയം മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് ഒരു വൈബ്രേഷൻ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിൻ്റെ നെറ്റ് ഫോഴ്സും മൊമെൻറ്റും ആക്ട് ചെയ്യുന്നത് സീറോ ആയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ എടുക്കുന്നത്. This is in accordance with the D'Alembert's principle that sum of the inertia forces and the external force on the body is in equilibrium must be zero. അതായത് ഇതൊരു equilibrium ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു equilibrium ആണെങ്കിൽ external ഫോഴ്സും ആ ഒരു മൂവിങ് ബോഡിയുടെ ഇനേർഷ്യ ഫോഴ്സും, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് പ്ലസ് ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതാണ് ഇക്വിലിബ്രിയം മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഫിഗർ പോയി, ഫിഗറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഓക്കെ, എസ് ഈ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് എസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, എസ് ഇസ് ദി സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് അണ്ടർ ദി വെയ്റ്റ് ഓഫ് ദി മാസ് ആൻഡ് ഇൻ ദി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പൊസിഷൻ അപ്പേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. ഒരു ഇക്വിലിബ്രിയം വൈബ്രേഷനാണ് ഇതിലുണ്ടെങ്കിൽ അപ്പോൾ ടോട്ടൽ നെറ്റ് അപ്പേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എസ് ഇൻറ്റു ഡെൽറ്റ, അതായത് നമ്മളിവിടെ കൊടുക്കുന്ന എസ് ഇൻറ്റു മാസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ഇൻറ്റു ഡെൽറ്റ എന്ന് പറയുന്നതാണ് അപ്വേർഡ് ഫോഴ്സ്. നമ്മളൊരു മാസ് ഇവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പ്രിങ്ങിലുണ്ടാവുന്ന സ്പ്രിങ് ഒരു റീസ്റ്റോറിങ് എനർജി അതിലുണ്ടാവുള്ളൂ, അതായത് എലാസ്റ്റിക് എനർജി, സ്ട്രെയിൻ എനർജി. ആ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ഇൻറ്റു എത്രയാണോ ഡിഫ്ലക്ഷൻ, ആ ഡിഫ്ലക്ഷൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. അതാണ് അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എം ജി. എം ജി എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് ദി മാസ് ആഡഡ്, ആ അതിൻ്റെ വെയ്റ്റ് ആണ് എം ജി എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം ഇക്വിലിബ്രിയം പൊസിഷനിൽ. ബി എന്ന് പറയുന്ന പൊസിഷനിൽ അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. നൗ ഇഫ് ദി മാസ് ഈസ് പുൾഡ് ഫർദർ ഡൗൺ ത്രൂ എ ഡിസ്റ്റൻസ് എക്സ്, എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ് ഡിസ്റ്റൻസ് മാസ് ഇതിനെ എലോങ്ങേറ്റ് ചെയ്യുന്നു. നമ്മളൊരു ഒരു പുള്ളിങ് ഒരു അതിനൊരു അതിനൊരു വലിച്ച് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി. ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി മാസ് വിൽ ബി, അപ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇനേർഷ്യ ഫോഴ്സ് ആയിരിക്കും. അതായത് ഇതിൻ്റെ ഈ മാസിൻ്റെ ഇനേർഷ്യ ഫോഴ്സ്, അതായത് നമ്മളൊരു മൂവിങ് ബോഡിക്ക് എപ്പോഴും ഒരു നമ്മളൊരു ആക്സലറേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതിനൊരു ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവും. മാസിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇനേർഷ്യ, അതാണ് ഡി എലംബേർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എഫ് പ്ലസ് മൈനസ് എം എ, മൈനസ് എം എ എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഡി എലംബേർട്സ് പ്രിൻസിപ്പിൾ. ഈ മൈനസ് എം എ ആണ് ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ബോഡിക്ക് ആ ഒരു ഫോഴ്സിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാനുള്ള, നമ്മളിപ്പോൾ നമ്മളുടെ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ നമ്മളൊന്ന് തെറിച്ച് പോകുന്ന ആ ഒരു ഇനേർഷ്യ ഫോഴ്സ്, അതാണ് ഇനേർഷ്യ ഫോഴ്സ്. ആ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു മാസിനെ അതിന് പുള്ള് ചെയ്ത് ഒരു ആക്സലറേഷൻ കൊടുത്ത് അതിനെ ഒരു ഇതിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇതിനൊരു എന്താ പറയുന്നത്, നമ്മളുടെ ഒരു ഈ ഒരു സ്പ്രിങ് അതിനെ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് അതിനെ വലിക്കും. അപ്പോൾ ആ ഒരു വലിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവും. ആ ആ ഫോഴ്സാണ് ഇനേർഷ്യ ഫോഴ്സ് ആണ് ഈ മാസിൻ്റെ ഇനേർഷ്യ ഫോഴ്സ് ആണ് എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഇതാണ് എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇനേർഷ്യ ഫോഴ്സ് അപ്പോർഡ് ആയിട്ടുണ്ടാവും, സ്പ്രിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും അപ്പോർഡ് ഡയറക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ രണ്ട് ഫോഴ്സ് നമ്മളിപ്പോൾ എക്സ് ഡിസ്റ്റൻസിൽ അതിനെ വലിച്ച് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാറ്റി ഒരു സി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തിക്കുമ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഈ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്ലസ് അതിൻ്റെ മാസ് മൂലമുള്ള ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് ഡി എലംബേർട്സ് പ്രിൻസിപ്പിൾ പ്രകാരം ഇക്വിലിബ്രിയം മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സീറോ ആണ്. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഇനേർഷ്യ ഫോഴ്സ് പ്ലസ് എക്സ്റ്റേണൽ ഫോഴ്സ് വിൽ ബി സീറോ. അപ്പോൾ ഈ കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എസ് ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ. എസ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിംഗ് ആണ്, എക്സ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നമ്മൾ എത്രത്തോളം അതിനെ ഡീവിയേറ്റ് ചെയ്യുന്നു, അതായത് വലിക്കുന്നു, പുള്ള് ചെയ്യുന്നു, ആ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡബിൾ ഡോട്ട് അതായത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എസ് ബൈ എം, ഈ മാസിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. സീറോ ബൈ എം എന്ന് പറയുന്നത് സീറോ തന്നെയാണ്, ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ അനലോഗസ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. എസ് ബൈ എമ്മിന് പകരം ഒമേഗ സ്ക്വയർ എന്നു പറയുന്ന ആ ഒരു ടേമാണ് വരുന്നത്. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നതാണ് ആ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ, ഞാൻ പറഞ്ഞ നേരത്തെ ടു ആൻഡ് ഫ്രോ മോഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒമേഗ എന്ന് പറയുന്നത് ആ ഒരു സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പോയിൻറ്റിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇനി നമുക്ക് മാത്തമാറ്റിക്കലി ആയിട്ടുള്ള രീതിയിലേക്കാണ് കടക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇക്വിലിബ്രിയം മെത്തേഡിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഒമേഗ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ എൻ എന്ന് പറയുന്നത് എസ് ബൈ എം ആണ്. അതായത് സ്ക്വയർ ഒമേഗ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എസ് ബൈ എം. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ അതിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എക്സിൻ്റെ സൊല്യൂഷൻ, അതായത് നമ്മളുടെ ആ ഡിഫ്ലക്ഷൻ്റെ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതിന് പല പല രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ്, ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ടൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു.